ആഘോഷിക്കൂ ജീവിതത്തിലെ പവിത്രമായ മുഹൂർത്തങ്ങൾ. പി എ കെ ടെക്സ്റ്റോറിയത്തിനൊപ്പം തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂരിലെ ഏക കുടുംബ വസ്ത്രാലയം പി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ. മീട്ടു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറം നഗരസഭാ അംഗത്വത്തിൽ നിന്നും രാജിവച്ച മുൻ അധ്യാപകനെതിരെ പരാതിയുമായി മുൻ വിദ്യാർത്ഥികൾ. മലപ്പുറം നഗരസഭ 11 വാർഡ് ഇടത് അംഗവും അധ്യാപക സംഘടനാ നേതാവുമായിരുന്ന കെ വി ശശികുമാറിനെതിരെയാണ് ആരോപണം. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്ക് എതിരെ പോക്സോ ചുമത്തി കേസെടുത്തു. ഈ പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ്. അതായത് സെന്റ് ജോസഫ്സിൽ ഇങ്ങനൊരു സംഭവം നടന്നു, അതൊരു മീറ്റു മൂവ്മെൻ്റ് ആണ് അല്ലെങ്കിൽ മീറ്റുവിൻ്റെ പാർട്ടായിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ള രീതിയിൽ പേപ്പറിൽ വന്നപ്പം, ഓഫ് കോഴ്സ് മീറ്റു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് തന്നെയാണ്. പക്ഷേ ഈ കേസിൽ ഈ അധ്യാപകൻ മാർച്ചിലാണ് വിരമിച്ചത്. ഈ മാർച്ച് വരെ ഒരു 30-35 കൊല്ലത്തോളമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇയാൾ ചെയ്തിട്ടുള്ളത്, അത് ഒരു 2 മുന്നേ വരെയും അയാൾ തുടർന്നിരുന്നു. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മളിത് വൈകിയാണ് അറിഞ്ഞതെങ്കിലും, അറിയാൻ കാരണം ഒരു പെൺകുട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതാണ്. പോസ്റ്റ് ഇടാനുള്ള ഒരു എന്താ പറയുക, പ്രൊവക്കേഷൻ എന്ന് പറഞ്ഞാൽ സെന്റ് ജോസഫ്സിൽ നിന്ന് അതിഗംഭീരമായിട്ടുള്ള ഒരു സെൻഡ് ഓഫ് ആണ് അയാൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെയാണല്ലോ ഈ രീതിയിൽ സെൻഡ് ഓഫ് ചെയ്ത് വിടുന്നതെന്നൊക്കെ കണ്ട് പെൺകുട്ടികളുടെ ഉള്ളിൽ വീണ്ടും ഉണ്ടായിരുന്ന ആ മാനസിക ബുദ്ധിമുട്ട് പുറത്തു വരികയും അവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അതിനോട് പ്രതികരിച്ച് വളരെയധികം കുട്ടികൾ വരികയും ഞങ്ങൾക്ക് ധാരാളം കംപ്ലൈൻറ്റ് കിട്ടുകയും ചെയ്തു. അതിൻ്റെ ബേസിലാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ. പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തത് അലുമിനിയിലെ ഒരു 10-60 കുട്ടികളുണ്ട്. കംപ്ലൈൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാളെന്നൊക്കെ ഇപ്പോൾ പലരും പറയുന്നുണ്ട്, ഒരാളല്ല അലുമിനിയാണ്. അതിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പലരും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കൊടുത്ത സമയത്ത് ഏകദേശം 60 പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ ആവശ്യം എന്താ വെച്ചാൽ 30-35 കൊല്ലം ശശി എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ സെന്റ് ജോസഫ്സ് പോലുള്ള ഒരു സ്ഥാപനത്തിൽ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിലുള്ള മുഴുവൻ, എനിക്കറിയാം സെന്റ് ജോസഫ്സ് എത്രത്തോളം ഡിസിപ്ലിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഈ മലപ്പുറത്തു നിന്നല്ല, ഈ കേരളത്തിലുള്ള മിക്കവാറും സ്കൂളുകളിൽ പല ശശിമാർ ഒളിച്ചിരിപ്പുണ്ട്. നമ്മുടെ കുട്ടികൾ തീരെ സേഫ് അല്ല. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഒരു എൻക്വയറി നടത്തണമെന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് വരികയും നമ്മൾ പോലീസിനെ സമീപിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് നമുക്ക് പോലീസിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയത്. പോക്സോ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, FIR ഇട്ടിട്ടുണ്ട്, ബാക്കി കുറേ കുട്ടികൾ മൊഴി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്, ഇത് പഴയ കാലത്തെ കാര്യം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു സംഭവമല്ല. അത് 2 മുന്നേ വരെ തുടർന്നുകൊണ്ടിരുന്ന ഒരു സംഭവവും കുട്ടികൾ കണ്ടിന്യൂസ് ആയി പരാതി മാനേജ്മെൻറ്റിന് കൊടുക്കുകയും ദ റീസൺസ് ബെസ്റ്റ് നോൺ ടു ദം എന്താണെന്നറിയില്ല, അവരത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിൽ ടോട്ടലി പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, സെന്റ് ജോസഫ്സിൽ ഇത് നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യ മുഴുവനുള്ള സ്കൂളുകളിൽ നമ്മുടെ കുട്ടികൾ സേഫ് അല്ല. ആ ഒരു രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് വരാൻ കാരണം. ഇയാൾ ചെയ്തിട്ടുള്ള ലീലാവിലാസങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കിപ്പം പുറത്തേക്ക് എടുത്തിടാൻ ബുദ്ധിമുട്ടുണ്ട്. ചില വോയിസ് ക്ലിപ്പുകളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് പേഴ്സണലി കേൾപ്പിച്ച് തരാം, കാരണം അത് നമുക്ക് വൈഡായിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, പോക്സോ പോലുള്ള ഒരു കാര്യങ്ങളിൽ എന്താ അതിൻ്റെ സീക്രസി കീപ്പ് ചെയ്യണം, പേരുകൾ പുറത്തു വരാൻ പാടില്ല. പേരുകൾ പുറത്തു വരാൻ പാടില്ല എന്ന് വളരെ സേഫായിട്ടാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് പോയതെങ്കിൽ അത് എനിക്ക് കൃത്യമായിട്ടറിയാം. ഞാൻ വനിതാ SHO സന്ധ്യയെ കണ്ടിട്ടുണ്ടായിരുന്നു, മിസ് രേഖ, അവരൊക്കെ വളരെ നല്ല സപ്പോർട്ടാണ്. ഞാനിപ്പോൾ ഇത് വീണ്ടും ഇവരുടെ പേരൊക്കെ പറയാൻ കാരണം, ഈ പോക്സോ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ മുന്നോട്ട് വരാൻ വളരെയധികം പേടിക്കുന്നുണ്ട്. അപ്പോൾ പോക്സോ എന്ന് പറഞ്ഞാൽ വളരെ ചൈൽഡ് സെൻട്രിക് ആയിട്ടുള്ള ഒരു ആക്ടാണ്. അപ്പം കുട്ടികൾ മുന്നോട്ട് വരണം. നിങ്ങൾ എവിടെയുണ്ടോ അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് അവരുടെ മഫ്തി വേഷത്തിൽ വന്ന് ഒരു ടീച്ചറെ പോലെ നിങ്ങളോട് പെരുമാറി, സ്നേഹത്തോട് പെരുമാറിയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇൻഫോർമേഷൻ, ഐ മീൻ ഈ ഹരാസ് ചെയ്യപ്പെട്ട കുട്ടികളുടെ കയ്യിൽ നിന്നുള്ള ഇൻഫോർമേഷനൊക്കെ കളക്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് 30-35 കൊല്ലം ഈ മലപ്പുറം മുഴുവൻ അറിയാം, ആരോടെങ്കിലും നിങ്ങൾ പുറത്തു പോയി ചോദിച്ചു നോക്കൂ ശശി എന്ന് പറയുന്ന ആളെക്കുറിച്ച് അറിയുമോ എന്ന് ചോദിക്കും, ഓ ഞങ്ങൾക്കറിയാം,
ഇങ്ങനെയെല്ലാം ചെയ്തതല്ലേ, ഏത് റോഡിൽ കൂടെ നടക്കണ ആളോട് ചോദിച്ചാലും അറിയാം. പക്ഷേ സ്കൂളിന് മാത്രം അതറിയാതെ പോയി. അയാൾ കൗൺസിലറായി മൂന്നാല് വരെ പ്രാവശ്യം ഇലക്ട് ചെയ്യപ്പെട്ട് അയാൾ വളരെ ഫ്രീ ആയിട്ട് വിലസുകയാണ്. അത് 9 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് അയാൾ കൂടുതലും, കാരണം അയാളൊരു എൽ പി സ്കൂൾ അധ്യാപകനാണ്. എൽ പി മീൻസ് ടി ടി സി കഴിഞ്ഞ് ഒരു 19 വയസ്സിൽ സെൻറ്റ് ജോമാസിൽ വന്നതാണ്. അല്ലാണ്ട് പി എച്ച് ഡി എടുത്തിട്ടൊന്നും ഹയർ യുനോ ഡിഗ്രി എടുത്തിട്ടൊന്നും ഉള്ള ആളല്ല. ഇങ്ങനെയൊരു ആളെ 19 വയസ്സ് മുതൽ ഇത്രയും കാലം വരെ ഇതെല്ലാം ചെയ്ത് കൂട്ടിയിട്ടും എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് വലിയൊരു ഒരു ക്വസ്റ്റ്യൻ ആണ് മുമ്പിൽ. അപ്പോൾ ഒരു എൻക്വയറി, പ്രോപ്പറായിട്ടുള്ള എൻക്വയറി ഇതിൻ്റെ മുകളിൽ വേണം. ഇഷ്ടംപോലെ വിക്ടിമുകളുണ്ട് പുറത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് വളരെയധികം ത്രെട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുറത്ത് പറഞ്ഞ കുട്ടിക്ക്. അതും അവർ ആ കുട്ടിയുടെ സേഫ്റ്റി എൻഷുർ ചെയ്യണം. അത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മളിത് അവസാനം വരെ നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകും. എസ് പിയുടെ അടുത്ത് നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എസ് പിക്ക് ഓൾറെഡി സി ഫസ്റ്റ് ഞാൻ എസ് പിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എസ് പി അത് ഫോർവേഡ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ വന്നിട്ട് വുമൻസ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നത്. ഇതിൻ്റെ പുറകിൽ മറ്റ് പലതും ഉണ്ടാകാം. ഞങ്ങളിത് അലുമ്നി തലപുകഞ്ഞ് ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു. പെൺകുട്ടികളുടെ മാത്രം സ്കൂളായതുകൊണ്ടല്ല, വളരെ ഏബിളായിട്ടുള്ള ടീച്ചേഴ്സാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. സെൻറ്റ് മാസ്റ്റിലെ ടീച്ചേഴ്സ് വളരെ എഫിഷ്യൻ്റാണ്, ഡിസിപ്ലിൻ ബേസ്ഡ് ആണ്. ഞങ്ങളുടെ എല്ലാം സങ്കടം മുടി ഇങ്ങനെ കെട്ടണം, പാവാടയ്ക്ക് ഇത്ര നീളം വേണം എന്നൊക്കെ പറഞ്ഞ്, കണ്ണെഴുതാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ് വളരെയധികം സ്ട്രിക്ട് റൂൾസ് വെച്ചിട്ടും അവനവൻ്റെ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സെൻറ്റ് മാസ്റ്റ് കംപ്ലീറ്റ്ലി ഫെയിലായി പോയി എന്നുള്ളതാണ്. ഭയപ്പെടുത്തലില്ല. സി ഇയാളുടെ ടാക്ടിക്സ് ഞാൻ പറഞ്ഞതാണ്. ക്ലാസ്സിലെ കുറച്ച് തടിച്ചിട്ടുള്ള ഒക്കെ കുട്ടികളുണ്ടാവല്ലോ, ഒരു 5-6 കുട്ടികളെ അയാൾ സെലക്ട് ചെയ്തിട്ട് ആ സി എന്താ പറയുക ബെഞ്ചിൻ്റെ അറ്റത്തിരുത്തും. പോണ വഴിക്ക് കുട്ടികളെ തോണ്ട പിടിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും. ഞാനൊരു വോയിസ് ക്ലിപ്പ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം, പക്ഷേ അത് പുറത്തുവിടാൻ പറ്റാത്ത കഥരൂപത്തിൽ. ആ പിന്നെ തമാശ എന്ന് പറയുന്നത് മുഴുവൻ ഈ വൾഗറായിട്ടുള്ള തമാശകളാണ്. അപ്പോൾ ആ പ്രായത്തിൽ കുട്ടികൾ ഇതൊക്കെ കേട്ട് പൊട്ടിച്ചിരിക്കും. പഠിപ്പിക്കുന്നതിൽ മിടുക്കനായിരുന്നു, അതിലൊന്നും സംശയമൊന്നുമില്ല. പക്ഷെ ഈ ഒരു സൈഡ് വളരെ കാലത്തോളം മൂടി വെക്കപ്പെട്ടു എന്നുള്ളതും ഇത് ബാക്കിയുള്ള കുട്ടികളുടെ സുരക്ഷയെ കരുതിയിട്ട് നമ്മളത് തീർച്ചയായും മുന്നോട്ടെടുക്കേണ്ടതാണ്. മലപ്പുറം നഗരസഭ 3-ാം പടിയിൽ കൗൺസിലറും എയ്ഡഡ് സ്കൂൾ അധ്യാപകനുമായിരുന്ന കെ വി ശശികുമാറിനെതിരെയാണ് ലൈംഗികാതിക്രമ ആരോപണം ഉയർന്നിരിക്കുന്നത്. സർവീസിൽ നിന്നും വിരമിച്ചതിനു ശേഷം ശശികുമാർ സമൂഹ മാധ്യമത്തിൽ ഇതു സംബന്ധമായ പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിനു താഴെയാണ് പഴയ വിദ്യാർത്ഥിനി മീറ്റു ആരോപണം ഉന്നയിച്ചത്. വിദ്യാർത്ഥിയായിരിക്കെ ശശികുമാറിൽ നിന്ന് നേരിട്ട പീഡനങ്ങളെക്കുറിച്ചായിരുന്നു വെളിപ്പെടുത്തൽ. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വിവാദമായി. തുടർന്ന് CPM ലോക്കൽ കമ്മിറ്റി ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും നഗരസഭാ കൗൺസിലർ സ്ഥാനം രാജിവെക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഒളിവിൽ കഴിയുന്ന ശശികുമാർ തപാൽ മാർഗമാണ് രാജി സമർപ്പിച്ചത്. ഇതിനു പിന്നാലെയാണ് ശശികുമാറിനെതിരെ ആക്ഷേപവുമായി മുൻ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ തന്നെ രംഗത്ത് വന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ശശികുമാറിനെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരം മലപ്പുറം വനിതാ പോലീസ് സ്റ്റേഷൻ കേസെടുത്തു. 3 തവണ തുടർച്ചയായി നഗരസഭാംഗമായ ശശികുമാർ കഴിഞ്ഞ മാർച്ചിലാണ് വിരമിച്ചത്. CPMന്റെ കുത്തക വാർഡായ 3-ാം പടിയിൽ നിന്ന് 281 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇദ്ദേഹം ജയിച്ചത്. സഹ്യാനോ, മലപ്പുറം. ഇനി നിങ്ങളുടെ ഇഷ്ട ഫർണിച്ചറുകൾ സ്വന്തമാക്കൂ മഹാരാജയിലൂടെ. മഹാരാജ ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ്, ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ദിവസവും നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് റബ്ബർ പാൽ ശേഖരിക്കുന്നു. ശേഖരിക്കുന്ന പാൽ ഷീറ്റ് നിർമ്മാണത്തിനായതിനാൽ കൂടുതൽ വിലയും DRC കർഷകർക്ക് ലഭിക്കുന്നു. NRH റബ്ബേഴ്സ്, വാണിയമ്പലം, ചെറുകോട്, പൂക്കോട്ടും പാടം.